ശ്രീമദ് ഭഗവത്ഗീത അധ്യായം രണ്ട് ശ്ലോകം നാൽപ്പത്തി ഏഴ് കർമ്മ ഫല ഹേ ദുർഭൂ മാതേ സംഗോസ്ത്വ കർമ്മണി ഇതിൻ്റെ മലയാളം ശ്ലോകം കർമ്മത്തിനുണ്ടു പക്ഷേ അധികാരം ഫലത്തിനായി കർമ്മം ഫലത്തിനായി പാടില്ലാശിച്ചീടല്ല കർമ്മവും ഇതിന്റെ അർത്ഥം അല്ലയോ അർജുന നിനക്ക് കർമ്മം ചെയ്യുന്നതിന് മാത്രമേ അധികാരമുള്ളൂ അഥവാ അർഹതയുള്ളൂ കർമ്മഫലങ്ങളിൽ അധികാരം അഥവാ അർഹതയുണ്ടെന്ന് കരുതരുത് നീ ഒരിക്കലും ഫലം ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുന്നവനായി തീരരുത് എന്നാൽ കർമ്മം ചെയ്യാതിരിക്കുക എന്ന അലസതയിൽപ്പെട്ടു പോവുകയും അരുത് കർമ്മവാസനകളുമായി ജീവിക്കുന്ന ലൗകികന് ആ കർമ്മമാർഗത്തെ സത്യോന്മുഖമായി തിരിക്കാൻ ഉതകുന്ന നാല് കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഒരു ഗൃഹസ്ഥാശ്രമിക്ക് ലൗകികമായ കർമ്മമാർഗം ഉപേക്ഷിക്കാനാവില്ല അത് ഉപേക്ഷിക്കുവാൻ അർഹനുമല്ല അതായത് അയാൾ സന്യാസം സ്വീകരിക്കുവാൻ പാടില്ല തന്നെ ഇനി ബാഹ്യമായി സന്യാസി ആയാലും അയാളുടെ മനസ്സ് ലൗകികതയിൽ തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സാധാരണക്കാരന് കർമ്മമാർഗത്തിന് മാത്രമേ അർഹതയുള്ളൂ നാം എല്ലാം ആ കൂട്ടത്തിൽ പെടുന്നവരാണ് അപ്പോൾ നമുക്ക് എങ്ങനെ സത്യാന്വേഷികളായാൻ കഴിയും വഴിയുണ്ട് അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നാം ചെയ്യുന്ന കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി ഫലമൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ചെയ്യുക എന്നല്ല ഏറ്റവും ഉന്നതമായ ഫലം പ്രതീക്ഷിച്ച് നാം എങ്ങനെ അത്യുന്നതമായി കർമ്മം ചെയ്യുമോ അതുപോലെ ഏറ്റവും മികച്ചതായി കർമ്മം ചെയ്യണം പക്ഷേ ഫലം പ്രതീക്ഷിക്കയും അരുത് അതിൽ നിന്നുള്ള ഫലം നല്ലതാണെങ്കിലും അല്ലെങ്കിലും ഒരുപോലെ കരുതണം എത്ര നന്നായി നിലമൊരുക്കി വളരെ നന്നായി കൃഷി ചെയ്ത് നല്ല വിളവുണ്ടായി എങ്കിലും കൊയ്യുന്നതിന് തൊട്ടു മുമ്പ് പ്രകൃതിക്ഷോഭം ഉണ്ടായാൽ വിളവൊക്കെ നഷ്ടപ്പെടും അതുപോലെ ഒരു ഫലങ്ങളും നമ്മുടെ കയ്യിലല്ല ചെയ്യേണ്ടത് വേണ്ടതുപോലെ നന്നായി ചെയ്യുക അതിനു മാത്രമേ നമുക്ക് അർഹതയുള്ളൂ ഫലം ഈശ്വരേച്ഛയാണ് അപ്പോൾ ഫലത്തിന്റെ പ്രതികൂലാവസ്ഥയിലും മനസ്സിൻ്റെ സമനില നഷ നഷ്ടപ്പെടുകയില്ല അനുകൂലമായാൽ അനുഗ്രഹം പ്രതികൂലമായാൽ അതായിരിക്കും ഭഗവത് ഇച്ഛ എന്നേ കരുതാവൂ മാ കർമ്മ ഫലഹേതുർഭൂ മനുഷ്യ മനസ്സ് രണ്ട് സ്ഥലങ്ങളിലെ വ്യാപരിക്കുകയുള്ളൂ ഒന്ന് നാം ചെയ്ത പ്രവൃത്തിയുടെ ഫലം രണ്ട് ഈശ്വരൻ ആദ്യത്തേത് ഇല്ലാതായാൽ നമ്മുടെ ചിന്ത ഈശ്വരനിൽ വ്യാപരിക്കാൻ തുടങ്ങും അപ്പോൾ ഞാൻ ചെയ്യുന്നുവെന്നോ അനുഭവിക്കുന്നുവെന്നോ ഉള്ള ചിന്ത ക്രമേണ കുറയും അപ്പോൾ വാസനകൾ ക്ഷയിക്കും അങ്ങനെ ചിത്തം ശുദ്ധമാകും ഫലേച്ച കൂടാതെ കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഫലം ഉപേക്ഷിക്കുക എന്നല്ല കിട്ടുന്നത് എന്തും ഈശ്വരൻ തന്നതാണെന്ന് വിചാരത്തോടെ അനുഭവിക്കുക ഇവിടെ ചിലർ ഫലകാംക്ഷയില്ലെങ്കിൽ കർമ്മം ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിക്കാറുണ്ട് അതിന് മാതാ അമൃതാനന്ദമയി പറയുന്ന ഒരു ഉദാഹരണമുണ്ട് ഒരാൾക്ക് റോഡ് ക്രോസ് ചെയ്യണം ക്രോസ് ചെയ്താൽ വണ്ടി ഇടിക്കും എന്ന് പ്രതീക്ഷിച്ചു നിന്നാൽ അവൻ ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യില്ല പക്ഷേ എന്നെ ഒരു വണ്ടിയും ഇടിക്കില്ല എന്ന് കരുതി സിഗ്നൽ നോക്കാതെ ക്രോസ് ചെയ്താലോ ആക്സിഡന്റ് ആവുകയും ചെയ്യും അതിനാൽ ഒരു ഫലവും പ്രതീക്ഷിക്കാതെ സിഗ്നൽ നോക്കി ക്രോസ് ചെയ്യേണ്ട സമയത്ത് ആ ക്രോസ് ചെയ്യേണ്ട സിഗ്നലിൽ ക്രോസ് ചെയ്യുക ആ സമയം ബ്രേക്കില്ലാതെ വന്ന ഏതെങ്കിലും വണ്ടി ഇടിച്ചാൽ അത് ഈശ്വരേച്ഛ അത്ര തന്നെ ഇതുപോലെയാണ് നാം ചെയ്യുന്ന കർമ്മങ്ങളും അതിനാൽ അർജുന നിശ്ചയിച്ചിട്ടുള്ള കർമ്മങ്ങളിൽ നിന്നും നീ ഒഴിഞ്ഞു മാറരുത് എന്നാൽ അതിൻ്റെ ഫലത്തിൽ ഇച്ഛയും ഉണ്ടാകരുത് ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്യാതെ എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ച് നീ നിൻ്റെ കർമ്മം നിഷ്കാമമായി സത്കർമ്മങ്ങൾ മാത്രം ചെയ്യുക ഇതാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ ഉപദേശിക്കുന്നത് ഇനി ശ്ലോകം ഒന്നും കൂടി കാണാം മാ കർമ്മേ ദുർഭൂ മാതേ കർമ്മണി ഇതിന്റെ മലയാളം ശ്ലോകം കർമ്മത്തിനുണ്ടു പക്ഷേ അധികാരം ഫലത്തിനായി കർമ്മം ഫലത്തിനായി പാടില്ലാശിച്ചീടുള്ള കർമ്മവും ഇനി അടുത്ത ശ്ലോകം അടുത്ത ദിവസം